കേരളത്തിലെ ജനം ബി ജെ പിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത്. കോട്ടയത്തെ പല പ്രമുഖ കുടുംബങ്ങളിലും പെട്ട 80 പേർ ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിനു ശേഷം ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകുമെന്നും വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത്. പാർട്ടിയിൽ ചേർക്കേണ്ടവരുടെ ലിസ്റ്റ് കേരളത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അവർ പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെടും. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക വച്ചു പുലർത്തുന്ന ആളുകളെയാണ് ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. റബ്ബറിന്റെ വിലയിൽ അധികം വൈകാതെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. കർഷകർക്ക് അനുകൂലമായ എന്തെങ്കിലും നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നതാണ് അപേക്ഷ. സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകരെ പറ്റിക്കുകയാണ്. കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. റബ്ബറിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. റബ്ബറിന് 300 രൂപ ആക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പാൽ വില വർദ്ധിപ്പിച്ചതിലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി സുരേന്ദ്രൻ രംഗത്തെത്തി. സംസ്ഥാനത്തിന് ഇനി വില വർദ്ധിപ്പിക്കാൻ യാതൊരു സാധനവും ബാക്കിയില്ല. പാവപ്പെട്ട ജനങ്ങളെ ഇത് വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. നിലവിൽ വർദ്ധിപ്പിച്ച വിലയുടെ ഗുണഭോക്താവ് ക്ഷീര കർഷകരല്ലെന്നും കർഷകരുടെ താല്പര്യ പ്രകാരമല്ല ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇത് മാത്രമല്ല, ഇന്ന് ജനങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ നിരവധി പേരാണ് ബി ജെ പിയെ തിരിച്ചറിഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് കേരളത്തിലെത്തിയപ്പോൾ ഗോവിന്ദനും സി പി എമ്മും വന്ദേ ഭാരതിന് എതിരായി നിന്നപ്പോൾ അതിനെക്കുറിച്ച് സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ മകൻ രൂപേഷ് ഒരു കവിത രചിച്ചു. വന്ദേ ഭാരത് ട്രെയിനിനെ കല്ലെറിയുന്ന സി പി എംകാർക്ക് ഇത് ചുട്ട മറുപടിയായി എന്നതാണ് സത്യം. കേരളിനെ സി പി എം എതിർക്കുമ്പോൾ ആ നിലപാടിനൊപ്പം നിന്ന് സി പി എമ്മിനെ വിമർശിക്കുക കൂടി ചെയ്യുകയാണ് ഈ കവിത. ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത് ഒരു കാര്യമാണ്, അതെന്തെന്നാൽ ഉന്നത നേതാക്കളുടെ ഇളം തലമുറകളിൽ രാഷ്ട്രീയ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ എന്ന സി പി ഐയുടെ ആചാര്യനായ നേതാവിന്റെ മകൻ തന്നെ വന്ദേ ഭാരതിനെ അനുകൂലിച്ച് നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. അതിനൊപ്പം തന്നെ അനിൽ ആന്റണിയും ബി ജെ പിയെ തിരിച്ചറിഞ്ഞ് ബി ജെ പിയിലേക്ക് എത്തി. പിതാക്കന്മാർക്ക് നിലപാടുകളിൽ മാറ്റം വരുത്താനാകാതെ വരുമ്പോൾ മക്കൾ ശരിയായ നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് വരികയാണ് എന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നിരവധി സാമൂഹിക പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന സി രാജഗോപാലാചാര്യയുടെ ചെറുമകൻ സി ആർ കേശവൻ ബി ജെ പിയിൽ ചേർന്നു. അതിനു മുമ്പ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു. ഇപ്പോൾ മറ്റ് 80 പ്രവർത്തകരാണ് ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്ന സമയത്ത് ഇതിൽ കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തും എന്നതാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.